തൃശൂർ ജില്ലയിൽ ആകെ 146 കോവിഡ് രോഗികളാണുള്ളത്. ഇതിൽ കഴിഞ്ഞ 43 ദിവസത്തിനിടെ 45 പേർക്കാണ് സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ 24 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ ആശങ്കയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ശക്തമായ സുരക്ഷാ മുൻകരുതൽ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ മാർക്കറ്റുകൾ അടച്ചിട്ടുകൊണ്ട് അണുവിമുക്തമാക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാർക്കറ്റ് പൂർണ്ണമായും അടച്ചിടും, വൃത്തിയാക്കും, അണുവിമുക്തമാക്കും. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള ആശങ്ക ഇവിടുത്തെ തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ഉണ്ടായിരുന്നു. കാരണം സമ്പർക്കം വഴി 4 ശുചീകരണ തൊഴിലാളികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 ചുമട്ടു തൊഴിലാളികൾക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതൊക്കെ ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ ലോറി ഡ്രൈവർമാരിൽ നിന്നാണെന്നാണ് നിലവിലെ ഒരു സൂചന. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന ലോറി ജീവനക്കാർ കുളിച്ച് അണുവിമുക്തമായ ശേഷം മാത്രമേ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാവൂ. അങ്ങനെ ചെയ്താൽ ശേഷം മാത്രമേ അവർക്ക് ടോക്കൺ ലഭിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, രോഗവ്യാപനം കുറയുന്ന ഒരു സാഹചര്യം പല പഞ്ചായത്തുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടാട്ട്, തൃക്കൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ എണ്ണം 10 കുറയുകയും ചെയ്തിരിക്കുന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡോക്ടർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഈ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ഇപ്പോൾ നിയന്ത്രണങ്ങളോടെയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ ഉൾപ്പെടെ 7 ജീവനക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാകൂ. ഈ ആഴ്ച മുഴുവൻ രാവിലത്തെ ഒ പി മാത്രമേ ഉണ്ടാകൂ. അടുത്ത ആഴ്ച മുതൽ മാത്രമേ വൈകുന്നേരവും ഒ പി പ്രവർത്തിക്കൂ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എങ്കിൽപ്പോലും കഴിഞ്ഞ 10 ദിവസത്തിനിടെ രോഗികളുടെ എണ്ണം കുറയുന്നു എന്നത് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. കാരണം 10 ദിവസം മുമ്പൊക്കെ 200+ പേരാണ് ജില്ലയിൽ രോഗികളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 146 അത് വലിയ ആശ്വാസമാണ്. എന്തായാലും സുരക്ഷാ മുൻകരുതലും ജാഗ്രതയും ശക്തമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം.